തോമസ് ചാഴിക്കാടൻ മാണി ഗ്രൂപ്പ് വിടും, മുന്നണി മാറും. കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനലിൽ വന്ന വാർത്തയുടെ തലക്കെട്ടാണിത്. പിറ്റേ ദിവസം ഒട്ടുമിക്ക ചാനലുകളും അവരുടെ മനോധർമ്മം അനുസരിച്ച് എരിവും പുളിയും കൂട്ടിയും കുറച്ചും ഇത് വിളമ്പി. കോട്ടയത്ത് നിന്നിറങ്ങിയ ഒരു ഓൺലൈൻ മാധ്യമം കുറച്ചധികം എരിവും പുളിയും ചേർത്തു. കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് കോട്ടയത്ത് മാണി ഗ്രൂപ്പിൻ്റെ ഒട്ടുമിക്ക കമ്മിറ്റികളും ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ ചേർന്നു. അതിലെ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ ചാഴിക്കാടൻ തൻ്റെ തോൽവിക്ക് കാരണക്കാരൻ പിണറായി വിജയനാണെന്ന് പറയുകയും മുന്നണി ബന്ധങ്ങളെ തുറന്നു കാണിക്കുകയുമെല്ലാം ചെയ്തുവെന്നാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. വാസ്തവം അന്വേഷിച്ചപ്പോൾ കമ്മിറ്റികൾ കൂടി ചർച്ചകൾ നടന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ തോമസ് ചാഴിക്കാടൻ ഈ രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയില്ലെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. സത്യത്തിൽ ചാഴിക്കാടൻ അത് പറയാമായിരുന്നു. മറ്റു പലരും തോൽവിയെപ്പറ്റി പലതും പറയുകയും ചെയ്തു, അക്കൂട്ടത്തിൽ മുഖ്യമന്ത്രിയെ പരാമർശിക്കുകയും ചെയ്തു. പക്ഷേ അത് ചാഴിക്കാടനായിരുന്നില്ല, മറ്റാരോ പറഞ്ഞത് മനഃപൂർവ്വം ചാഴിക്കാടൻ്റെ തലയിൽ കെട്ടിവെച്ചുവെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. വേറെ ആരോ പറഞ്ഞ കഥകൾ ചാഴിക്കാടൻ്റെ വായിൽ തിരികെ വെച്ചത് ആരാണെന്നാണ് പാർട്ടിക്കാർ പരസ്പരം ഇപ്പോൾ ചോദിക്കുന്നത്. മാണി ഗ്രൂപ്പിൽ മാധ്യമങ്ങളുമായി ഇടപാട് നടത്താൻ മാധ്യമ കോർഡിനേറ്റർ അഥവാ മാമ എന്ന് പറയുന്ന ഒരാളുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ എല്ലാ വാർത്തകളും അയാളുടെ തലയിൽ കൊണ്ടുവയ്ക്കാമോ? ആവശ്യത്തിനുള്ള എഴുത്തും വായനവും അല്ലാതെ മറ്റൊന്നും കൈവശമില്ലാതെ ഗതികെട്ടപ്രേതമായി നടക്കുന്ന ഇയാളുടെ അഭിപ്രായത്തിൽ അയാളറിയാതെ ഈ പാർട്ടിയിൽ ആരും ഒന്നും മാധ്യമങ്ങളോട് പറയാൻ പാടില്ലെന്നാണ്. അഥവാ ആരെങ്കിലും പറഞ്ഞാൽ മാധ്യമങ്ങൾ ആ വാർത്തകളൊന്നും കൊടുക്കില്ലത്രേ. അയാൾ അവകാശപ്പെടുന്ന രീതിയിലാണെങ്കിൽ അയാളുടെ കയ്യിലെ കാശു മുടക്കി കള്ളും വെള്ളവും ഒക്കെ വാങ്ങി മോന്തുന്ന പത്രക്കാർ അയാൾ പറയുന്നതല്ലാതെ വേറെ എന്ത് വാർത്തയായി നൽകുമെന്നാണ്. ഇയാളുടെ ഭാഷ കേട്ടാൽ പത്രക്കാരെല്ലാം കള്ളു കുടിക്കാൻ കാശില്ലാതെ ഇയാളുടെ വരവ് കാത്തിരിക്കുകയാണെന്ന് തോന്നിപ്പോവും. പണ്ട് മാണിസാറിൻ്റെ കൂടെ നടന്ന് എല്ലാ ഫോട്ടോയിലും തല കാണിച്ച് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് കേരള കോൺഗ്രസിൻ്റെ മുതലാളിയാണെന്ന മട്ടിൽ ന്യായമായി കാര്യങ്ങൾ നടത്തി. ഇപ്പോഴാണ് കഷ്ടം തോന്നുന്നത്. ജോസ് കെ മാണി പത്രസമ്മേളനം നടത്തുമ്പോൾ അതിൻ്റെ കൂടെ കയറി നിൽക്കും. ജോസ് കെ മാണിയേക്കാൾ പൊക്കമുള്ളതിനാൽ തല എപ്പോഴും പുറത്ത് കാണാം. ജോസിൻ്റെ അപ്പനാണെന്ന മട്ടിലുള്ള ആ നിൽപ്പ് കാണുമ്പോൾ പുതിയ തലമുറയിലെ അറിവില്ലാത്ത പലരും ഇയാളാണ് ജോസിൻ്റെ പിതാവെന്ന് വരെ തെറ്റിദ്ധരിക്കും. പണ്ട് മാണിസാർ ബാർക്കോഴ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വിട്ടപ്പോൾ സമാന്തരമായി സി എഫ് തോമസിൻ്റെ പത്രസമ്മേളനം നടത്തി. എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് സി എഫിനെ കൊണ്ട് പറയിച്ചവനാണ് ഇയാൾ. ഹിസ് ഐനസ് അബ്ദുള്ള എന്ന സിനിമയിൽ മോഹൻലാൽ നെടുമുടി വേണുവിന് നൽകിയ ഉപദേശം ജോസ് കെ മാണി വല്ലപ്പോഴുമൊക്കെ ഒന്ന് ഓർക്കണം. നിങ്ങൾ അപകടത്തിലാണ്, നിങ്ങളുടെ ചുറ്റുമുള്ളത് കൊള്ളക്കാരും ചാരന്മാരുമാണ്. ഈ രീതിയിൽ പോയാൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോകയാണ്. പാർട്ടിയിൽ ഒരു കാര്യത്തിനും കൂടിയാലോചന ഇല്ലെന്നാണ് പല കമ്മിറ്റിക്കാരുടെയും അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ല. കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ പിതാവിൻ്റെ പേരിലുള്ള പാർട്ടിയാണെങ്കിലും പാർട്ടിയുടെ ഓണറല്ല നിങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ മാത്രമാണ്. നിങ്ങളുടെ കൂടെ അപകടകാലത്ത് മേൽക്കീഴ് നോക്കാതെ ഉറച്ചു നിന്നവരോടെങ്കിലും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. അതിൽ നിങ്ങൾക്ക് വ്യക്തി താല്പര്യങ്ങളുള്ള വസ്തുതകൾ അവരോട് തുറന്നു പറയണം. വല്ലവരും പറഞ്ഞിട്ടോ പത്രത്തിൽ കണ്ടിട്ടോ ആകരുത് അവർ അറിയുന്നത്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളെന്തിന് കുളങ്ങര സന്തോഷിനെ പ്ലാനിംഗ് ബോർഡിൽ മെമ്പറാക്കി? അവർക്ക് വേണമെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ ആളെ നിയമിച്ചോട്ടെ. ഏറ്റവും കൂടുതൽ ബോർഡും കോർപ്പറേഷനും ഒക്കെ കയ്യിലുള്ളത് അവർക്കാണ്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നവരെ മന്ത്രിയുടെയും ചീഫ് വിപ്പിൻ്റെയും പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ച് കോർപ്പറേഷൻ ചെയർമാൻ അടക്കം ബോർഡ് മെമ്പർമാരെയും അവർക്ക് നൽകി. എന്തൊരു വിരോധാഭാസമാണ്! വെള്ളാപ്പള്ളി നടേശൻ്റെ എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത്? അയാളിൽ നിന്നും എന്താണ്, എന്ത് സഹായമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും പാർട്ടിക്കും കിട്ടിയിട്ടുള്ളത്? ദോഷമല്ലാതെ അയാളിൽ നിന്നൊരു വാക്കിന് പോലും നെറിയോ കുറിയോ നിങ്ങളുടെ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ? എന്നാൽ പിന്നെ കേരള കോൺഗ്രസിൽ പ്രവർത്തിക്കാതെ വെള്ളാപ്പള്ളിയുടെ ഏതെങ്കിലും ഷാപ്പിൽ പണിക്ക് പോയാൽ പോരെ? നിങ്ങൾക്ക് സിന്ദാബാദ് വിളിച്ചിരുന്ന ഏതെങ്കിലും ഒരു ഈഴവനെ ആ സ്ഥാനത്ത് നിയമിച്ചിരുന്നുവെങ്കിൽ, അവൻ്റെ കൂടെ നടക്കുന്നവനെങ്കിലും നിങ്ങൾക്ക് സിന്ദാബാബ വിളിച്ചില്ലെങ്കിലും നിങ്ങളോട് അല്പം ബഹുമാനം കാണിച്ചത്. ഇത് ബഹുമാനം പോയിട്ട് നാവെടുത്താൽ നിങ്ങളെ കുറ്റം പറയുകയും നിങ്ങൾക്കെതിരെ വാളെടുക്കുകയും ചെയ്യുന്നവരാണ് വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ കൂടെയുള്ളവരും. അത് പ്രാവശ്യം ലോക്സഭ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കേട്ടതല്ലേ? ഏതെങ്കിലും ശ്രേഷ്ഠ മെത്രാപ്പോലീത്തയുടെ നോമിനിക്ക് നിയമസഭാ സീറ്റ് നൽകുന്നത് കൊണ്ട് നിങ്ങൾക്കെന്ത് ഗുണം?
ഈ മെത്രാപ്പോലിത്തമാരെല്ലാം എവിടെയായിരുന്നു? പണ്ട് നിങ്ങളുടെ പിതാവിനെ തലകീഴായി തൂക്കിയിട്ട് കോൺഗ്രസ്സുകാർ ഭേദ്യം ചെയ്തപ്പോഴും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു ജ്ഞാനായ കത്തോലിക്കൻ്റെ എങ്കിലും വോട്ട് നിങ്ങൾക്ക് ലഭിച്ചോ? കിട്ടില്ല. നിങ്ങളെ അവർക്കാർക്കും താല്പര്യമില്ലവേ. അത് തന്നെ കാര്യം. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കർട്ടനിടേണ്ടി വരും, ഒരു സംശയവുമില്ല. അത് നിങ്ങളുടെ പിടിപ്പുകേടായി മാത്രമേ ജനം വിലയിരുത്തുകയുള്ളൂ. അതെങ്ങനെയാ, ചിലരെയൊക്കെ വേതാളത്തെ പോലെ തോളിലിട്ടുകൊണ്ട് നടക്കുന്ന നിങ്ങളെ ആര് പറഞ്ഞു മനസ്സിലാക്കാൻ? മാണിസാറിനെ തെറി വിളിച്ച് നടന്നവന്മാരെ നിങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ മാണിസാറിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുമോ? വിവരക്കേടാ ഈ കാണിക്കുന്നത്. കാലത്തിന് മായ്ച്ചു കളയാൻ സാധിക്കാത്ത വിവരക്കേട്. പാർട്ടിയിലെ ഒരുപാട് പേർക്ക് അവർ പറയണമെന്ന് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യമാണിത്. പക്ഷേ സൂപ്പിച്ച് നിന്നാൽ എന്തെങ്കിലും കിട്ടിയാലോ എന്നോർത്ത് ആരും മിണ്ടാത്തതാണ്. ഉള്ളത് പറഞ്ഞാൽ കള്ളന് തുള്ളൽ കയറും. അങ്ങനെയാകുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടാതെ വരും. എന്തിനാവശ്യമില്ലാതെ ഓരോ പണിക്ക് പോകുന്നേ എന്നാണ് അവർ ചോദിക്കുന്നത്.